നമസ്കാരം. കെഎസ്എഫിയുടെ കാര്യത്തിൽ മന്ത്രിയും ധനമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞെല്ലാം കോംപ്രമൈസ് ആക്കി കോംപ്ലിമെന്റ്സ് ആക്കി എന്നൊക്കെ നമ്മൾക്കറിയാം. ഇവർക്കെതിരെ ഉയർന്ന മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ പറഞ്ഞ് തീർത്തിട്ടുണ്ട്. പക്ഷേ കെഎസ്എഫിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ വ്യാപകമായ ഗുരുതരമായ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വിജിലൻസിന്റെ ഇന്റലിജൻസ് വിഭാഗമാണ് ഇതിൽ അന്വേഷണം നടത്തിയത്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കെഎസ്എഫിൽ നടക്കുന്ന പല തക്കിട തരികിട പരിപാടികളും വിജിലൻസ് കണ്ടെത്തി. പക്ഷേ ഇതിൻ്റെയൊക്കെ ഭാവി നടപടികൾ, അല്ലെങ്കിൽ ഇതിൽ നടപടിയെടുക്കുന്നതിൽ, അല്ലെങ്കിൽ ഇത് കേസായിട്ട് ചാർജ് ചെയ്യുന്നതിലൊക്കെ എന്ത് സംഭവിക്കും എന്നറിയില്ല. പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളുമൊക്കെ വിജിലൻസ് നൽകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയുകയാണ്, ഈ ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ പ്രോട്ടോകോൾ വിഭാഗത്തിലെ ഫയലുകൾ കത്തിയതുപോലെ കെഎസ്എഫിയിലെ ഫയലുകൾ, അല്ലെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഫയലുകളൊക്കെ കത്തുമോ, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമോ എന്നൊന്നും നമുക്കറിയില്ല. അടുത്തത് കത്താൻ പോകുന്നത് കെഎസ്എഫിയുമായി ബന്ധപ്പെട്ട ഫയലുകളും കാര്യങ്ങളുമൊക്കെയാണ് എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ട്രോളുകൾ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. എന്തൊക്കെയായാലും പൊള്ളച്ചിട്ടിയിലൂടെ ലക്ഷങ്ങൾ കെഎസ്എഫിയിലേക്ക് ഒഴുകി, അതായത് ഫേക്ക് ചിട്ടി സിസ്റ്റത്തിലൂടെ എത്ര ലക്ഷങ്ങളാണ് ഇതിലേക്ക് ഒഴുകിയത്. ലക്ഷങ്ങൾ ഒഴുകി എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. വലിയ തുക കൊടുത്ത് ചേരേണ്ട വലിയ ചിട്ടികളിൽ ആവശ്യത്തിന് ആളെ കിട്ടാതെ വരുമ്പോൾ കള്ളപ്പേരിലും ബിനാമി പേരുകളിലും ആളെ ചേർക്കും. ഇതാണ് പൊള്ളച്ചിട്ടി. ഓരോ മാസവും വൻതുക അടക്കേണ്ട ചിട്ടികളിലൂടെ കള്ളപ്പണം വെളുപ്പിക്കും. ചിട്ടിയിൽ ആദ്യം ലഭിക്കുന്ന പണം ട്രഷറിയിലോ ബാങ്കിലോ അടയ്ക്കണമെന്നാണ് ചട്ടം. ഇത് ലംഘിച്ച് പല മാനേജർമാരും ഈ തുക കൈവശം വയ്ക്കുകയും വകമാറ്റി ചെലവഴിക്കുകയും ചെയ്യുന്നതായി അന്വേഷണ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അതായത് ചിട്ടിയിൽ അടയ്ക്കേണ്ട തുക ബിനാമി പേരുകളിൽ അടയ്ക്കും. അതായത് കള്ളപ്പണമാണ് കൊണ്ട് അടയ്ക്കുന്നത്, ക്യാഷായിട്ടായിരിക്കും അടയ്ക്കുന്നത്. കാരണം ഒരു തവണ അടയ്ക്കുന്നു, ഇപ്പോൾ 1 ലക്ഷം രൂപയായാലും 2 ലക്ഷം രൂപയായാലും കെഎസ്എഫിയിൽ അടയ്ക്കുമ്പോൾ അത് കള്ളപ്പണമാണോ വെള്ളപ്പണമാണോ എന്ന് ശ്രദ്ധിക്കാറില്ല, നോക്കാറില്ല. മാനേജർമാർ തന്നെ അല്ലെങ്കിൽ ബിനാമി ആൾക്കാർ തന്നെയാണ് കൊണ്ടടയ്ക്കുന്നത്. അപ്പോഴെന്തായി, ഈ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ കള്ളപ്പണം വെള്ളപ്പണമായി മാറിക്കഴിഞ്ഞു. കെഎസ്എഫിയിൽ അടച്ചതല്ലേ, അപ്പോൾ തീർച്ചയായും അത് വെള്ളപ്പണമായി മാറിക്കഴിഞ്ഞു. പിന്നീട് ചിട്ടി പിടിക്കുമ്പോൾ ഈ പണമെല്ലാം ചേർത്താണ് പിടിക്കുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ബുദ്ധിപൂർവ്വം പൊള്ളച്ചിട്ടിയിലൂടെ ലക്ഷങ്ങളും കോടികളുമാണ് കെഎസ്എഫിയിലൂടെ ഒഴുകി പുറത്തിറങ്ങിയത്, കള്ളപ്പണം വെള്ളപ്പണമായി പുറത്തിറങ്ങിയത് എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു വിഷയത്തിൽ ഈ ചിട്ടി കിട്ടിയ ആദ്യത്തെ തുക ട്രഷറിയിലോ ബാങ്കിലോ അടയ്ക്കണമെന്നാണ് നിർദ്ദേശം. ഇവിടെ മാനേജർമാർ അത് വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുകയായിരുന്നു എന്നും റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെക്കാണ് നൽകുന്നതെങ്കിൽ ചെക്ക് മാറി അക്കൗണ്ടിൽ പണം വന്നാൽ മാത്രമേ ചിട്ടിയിൽ ചേർക്കാവൂ എന്നാണ് വ്യവസ്ഥ. എന്നാൽ ചെക്ക് കിട്ടിയാലുടൻ ചിട്ടിയിൽ ചേർക്കുമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ബാങ്കിൽ കൊടുക്കുന്നില്ല, അതിന് മുമ്പേ ചിട്ടിയിലേക്ക് ആഡ് ചെയ്ത് കഴിയും. ഓരോ മാസവും ഏതെങ്കിലും സ്ഥാപനത്തിൽ നടത്തുന്ന പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇക്കുറി ഓപ്പറേഷൻ ബജറ്റ് എന്ന പേരിൽ കെഎസ്എഫിൽ റെയ്ഡ് നടത്തിയത് നമുക്കറിയാം. എന്നാൽ കെഎസ്എഫിൽ എല്ലാം സേഫ് ആണെന്നാണ് പറയുന്നത്. സംസ്ഥാന വിജിലൻസിൻ്റെ ഓപ്പറേഷൻ ബജറ്റ് അതിനെ പരിശോധനയെ തള്ളിപ്പറഞ്ഞ് നമ്മൾ കണ്ടതാണ് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ. അതുപോലെ തന്നെ ബ്രാഞ്ചുകളിൽ വീഴ്ച കണ്ടെത്താൻ ഓഡിറ്റ് ടീമിന് കഴിഞ്ഞിട്ടില്ലെന്ന് കെഎസ്എഫ് ചെയർമാൻ അറിയിക്കുകയുണ്ടായി. വിവിധ ബ്രാഞ്ചുകളിലെ ഓഡിറ്റ് ടീമിന്, അതായത് കെഎസ്എഫിക്ക് സ്വന്തമായിട്ടൊരു ഓഡിറ്റ് ടീമുണ്ട്, അപ്പോൾ ഈ ടീമിന് ഇതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് കെഎസ്എഫ് ചെയർമാൻ പറയുന്നത്. അത് വെറുമൊരു മുട്ടാപ്പൊക്ക് ന്യായം മാത്രമാണ്. ഇതൊക്കെ തന്നെ വലിയ ഉദ്യോഗസ്ഥരും മാനേജർമാരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും ഒക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കളികളാണ് ഇതിലൂടെയൊക്കെ നടക്കുന്നത്. അപ്പോൾ പ്രാഥമികമായി തന്നെ മനസ്സിലാക്കുക, ഈ കള്ളച്ചിട്ടിയിലൂടെയും പൊള്ളച്ചിട്ടിയിലൂടെയും അതുപോലെ തന്നെ ചെക്ക് മാറ്റത്തിലൂടെയും ബാങ്കിൽ കൃത്യമായി പൈസ അടയ്ക്കാത്തതിലൂടെയും ഒക്കെ വ്യാപകമായ ക്രമക്കേടാണ് നടത്തിയിരിക്കുന്നത്. ഇതൊന്നും സ്വന്തം പൈസയല്ല, വല്ലവൻ്റെയും പൈസയാണ്. മാത്രമല്ല ഈ ബിനാമി പേരുകളിൽ ചേരുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചതായുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു. ഇത് പ്രാഥമികമായി കണ്ടെത്തിയ കാര്യം മാത്രമാണ്. അല്ലാതെ ചിട്ടിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി ക്രമക്കേട് നടന്നിട്ടുണ്ട്, പലർക്കും കൃത്യമായി പണം നൽകിയിട്ടില്ല എന്ന് തുടങ്ങിയ പരാതികൾ സാധാരണ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണം എന്ന ശക്തമായ വാദമാണ് ഇവിടെ പൊതുജനങ്ങൾ ഉയർത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് പരാതികളും മറ്റു കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ട് നമുക്കറിയാം. എന്തൊക്കെയായാലും ഈ കെഎസ്എഫിയും ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലൈഫ് മിഷൻ ആയാലും ശരി, സ്വർണ്ണക്കടത്തായാലും ശരി, വേറെ എന്തിടപാടായാലും ശരി, ഏതിടപാടിൽ എങ്ങനെ ഈ സർക്കാർ ഇടപെട്ടാലും അതിനകത്ത് ഒരു അഴിമതിയുണ്ട്, ഇതുപോലെ തട്ടിക്കലുണ്ട്, വെട്ടിക്കലുണ്ട്, കള്ളപ്പണം വെളുപ്പിക്കലുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്താണ് ജോലി ഇവിടെ? ഇവർക്ക് ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സർക്കാരാണോ, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളാണോ ഇവിടെ പ്രവർത്തിക്കുന്നത്? CPM സെക്രട്ടറിയുടെ മകൻ കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ ഇപ്പോൾ അകത്ത് കിടക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കാൻ ഇത്രയും കോടിക്കണക്കിന് രൂപ ഇവർക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു? നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ ഫ്ളാറ്റുകളും വീടുകളും ഒക്കെ കെട്ടിപ്പൊക്കാൻ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ CM രവീന്ദ്രന് ഇവിടെ നിന്ന് പണം ലഭിച്ചു. അദ്ദേഹം വിവിധ കച്ചവട സ്ഥാപനങ്ങളിൽ എങ്ങനെ ഷെയർ എടുത്തു? അതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളെ ഇവിടെ സാധാരണക്കാർ ചോദിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ കെഎസ്എഫിയിൽ ഇത്രയും ചിട്ടിയിൽ ചേരാത്തവരുടെ ഒക്കെ പേരിൽ, അല്ലെങ്കിൽ ചിട്ടിയിൽ ആള് കിട്ടാതെ വരുമ്പോൾ ബിനാമി പേരുകളിൽ ആളെ ചേർത്ത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ, ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ഇതിലൂടെ കയറ്റി ഇറക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്?
ഇതൊക്കെ അറിയാനുള്ള സാമാന്യമായ ഒരു അവകാശം ഇവിടെ വോട്ട് ചെയ്യുന്ന സാധാരണ പൗരന് നികുതി കൊടുക്കുന്ന സാധാരണ പൗരന് ഇല്ലേ എന്ന വളരെ ലഘുവായ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ വാർത്ത അവസാനിപ്പിക്കുന്നു എന്തായാലും തുടരന്വേഷണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകണം സംസ്ഥാന വിജിലൻസ് അല്ല കേന്ദ്ര ഏജൻസികൾ തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം എന്നാണ് പൊതുവെ അഭിപ്രായപ്പെടുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്